അഷ്റഫ് വി നെടിയനാടിൻ്റെ നോവൽ ആത്മകഥ ഭാഗം 10 അവതരിപ്പിക്കുന്നത് റംല എം ഇക്ബാൽ. ആത്മകഥ. നുണ പറയുക എന്നത് ഒരു കലയാണ്. മനുഷ്യവർഗത്തിൻ്റെ ചരിത്രം തന്നെ ഒരു നുണയാണ്. പിശാജ് നുണ പറഞ്ഞാണ് ആദമിനെയും ഹവ്വയെയും പറ്റിച്ചത്. പിന്നീട് എത്രയെത്ര നുണകൾ കൊണ്ട് ചരിത്രമുണ്ടായി. ഹിറ്റ്ലർക്ക് നുണകൾ പ്രചരിപ്പിക്കാനായി ഒരു മന്ത്രി വരെ ഉണ്ടായി. നുണ, അത് കവിയോ കഥാകൃത്തോ പറഞ്ഞാൽ ഭാവന, എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ കല്ലുവെച്ച നുണ, രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ രാഷ്ട്രീയം, പരസ്യത്തിൽ പറഞ്ഞാൽ അത് മാർക്കറ്റിംഗ്. എന്താണല്ലേ, എൻ്റെ അഭിപ്രായത്തിൽ നുണ പറയാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. പ്രവാചകൻ മാത്രമാവും. എന്നാൽ പ്രവാചകന്മാർ പറയുന്ന സത്യത്തെയും നുണകളാക്കിയവരാണ് അവർ അഭിമുഖീകരിച്ച സമൂഹം. നുണ പറയുന്നവർ ആവർത്തിക്കുന്ന ഒരു വാക്കുണ്ട്, സത്യമാണ് പറയുന്നത് എന്ന വാക്ക്. ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ട് സത്യമാണിത് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് കളവായിരിക്കും. ഞാൻ നുണ പറയും. അവ കൂടുതലും പറഞ്ഞത് കൂട്ടുകാരുടെ ഇടയിൽ ആളാവാനും ചില സന്ദർഭത്തിൽ രക്ഷപ്പെടാനും വേണ്ടിയായിരുന്നു. ഓർമ്മയിൽ ആദ്യം പറഞ്ഞ നുണ ഏതാവും എന്ന ആലോചനയിൽ സ്കൂളിൽ വെച്ച് ഇബിലീസിനെ കണ്ടു എന്ന കൂട്ടുകാരൻ്റെ ഉമ്മയോട് പറഞ്ഞത്. ഇബിലീസ് എന്നത് ചെകുത്താൻ എന്ന പദത്തിൻ്റെ വകഭേദം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും എനിക്കറിയില്ല. ഇബിലീസിൻ്റെ രൂപം എന്താണെന്ന് അവൻ്റെ ഉമ്മ ചോദിച്ചു. ഞാൻ നുണയാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉമ്മ അങ്ങനെ ചോദിച്ചത്. അതിന് ഞാൻ കൊടുത്ത മറുപടി രണ്ട് കൊമ്പും വായിൽ തേറ്റപ്പല്ലുകളുമുള്ള ഒരു ജീവി എന്നതായിരുന്നു. അതിൽ പിന്നെ ഇബിലീസിനെ കണ്ടോൻ എന്ന പേരിൽ എല്ലാവരും എന്നെ വിളിച്ചു. ആ കൂട്ടുകാരുടെ വീട്ടിൽ ഞാൻ സ്ഥിരം സന്ദർശകനായിരുന്നു. കാരണം രണ്ടുണ്ട്, എന്തെങ്കിലും തിന്നാൻ കിട്ടും, കൂടെ കളിക്കുകയും ചെയ്യാം. അവൻ്റെ മറ്റു സഹോദരങ്ങളോടാണ് മറ്റൊരു നുണ പറഞ്ഞത്. അവർ പന്തല് കെട്ടി കുറച്ച് കുപ്പികളിൽ മിഠായിയും മിച്ചറും കടലയും ഒക്കെ കച്ചവടം ചെയ്യുന്നു. ഞാനൊരു മിഠായി കണ്ട് കൊതിച്ചു. അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു 10 രൂപയുണ്ട്, 40 വർഷം മുമ്പത്തെ 10 രൂപയാണ്, അതിൻ്റെ മൂല്യം വലുതാണ് എന്ന്. ആ പണത്തിന് കച്ചവടം മൊത്തം വിൽക്കാമെന്ന് അവൻ്റെ ജ്യേഷ്ഠന്മാരായ മുബാറക്കും സയദും സമ്മതിച്ചു. മുൻകൂറായി ആ മിഠായിയും ഞാൻ വാങ്ങിക്കഴിച്ചു. പണമെടുക്കാൻ വീട്ടിലേക്ക് പോയ എന്നെ കാണാന് അവർ തിരഞ്ഞു വന്നെങ്കിലും ഞാൻ അപ്പോഴേക്കും അമ്മാവൻ്റെ വീട്ടിലെത്തിയിരുന്നു. ഇതൊക്കെ നിസ്സാരമായ നുണകളല്ലേ എന്ന് തോന്നും. എന്നാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ്. നുണ പറച്ചിൽ ഒരു എസ്കേപ്പിസമാണ്. എൻ്റെ കൂട്ടുകാരായ ചിലർ പറഞ്ഞ മറ്റൊരു നുണയുണ്ട്. അത് ഓണക്കാലവുമായി ബന്ധപ്പെട്ടാണ്. ഓണപ്പാട്ടും പാടി കയ്യിൽ പൂക്കൂടയും എടുത്ത് പൂപറിക്കാൻ പോകുന്ന അവരുടെ കൂടെ ഞാനും കൂടും. തുമ്പയും അരിപ്പൂവും മറ്റും ഞാൻ പറിച്ചു നൽകരുത്. ഞാൻ മറ്റൊരു മതസ്ഥനായതിനാൽ മാവേലിക്ക് പൂക്കൾ ഒരുക്കാൻ പറ്റില്ലത്രേ. കുട്ടികളായ അവരുടെ അഭിപ്രായമാണത്. അതെന്താ, മാവേലി വാണിടുന്ന കാലം എല്ലാവരും ഒന്നുപോലെ എന്നല്ലേ അല്ലേ എന്നായി എൻ്റെ ചോദ്യം. അതിന് അക്കാലത്ത് നിങ്ങളുടെ കൂട്ടരുണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഒഴിവാക്കുമായിരുന്നു എന്നവർ പറഞ്ഞു. എനിക്ക് സങ്കടം തോന്നി. ഞാൻ പൂക്കൾ പറിച്ച് പാറപ്പുറത്ത് കൊണ്ടുപോയി. ഞാൻ പറിച്ച പൂക്കൾ കൊണ്ട് പൂക്കളവും ഇട്ടു. എന്നിട്ട് മാവേലി വരുന്നത് നോക്കിയിരുന്നു. ഓലക്കുടയാണ് മാവേലി ചൂടുക എന്ന് കേട്ടിട്ടുണ്ട്. കുടവയറുമുണ്ട്. കുറേ നേരം കാത്തിരുന്നിട്ടും മാവേലിയെ കാണാതായപ്പോൾ ഞാൻ റോഡിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് കുടയുമായി ഒരാൾ വരുന്നത് കണ്ടത്. ഓലക്കുടയില്ല. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളാണോ മാവേലി? അയാൾ എന്നെ നോക്കിച്ചിരിച്ചു. അതെ, ഞാൻ തന്നെ, അയാൾ പറഞ്ഞു. എന്നാ നിങ്ങൾ എൻ്റെ പൂക്കളം കാണാൻ വരിൻ. അയാൾ എൻ്റെ കൂടെ പാറപ്പുറത്തേക്ക് വന്നു. പൂക്കളം കണ്ടു. സമ്മാനമായി 10 പൈസയും തന്നു. അയാളെ കണ്ട് എൻ്റെ അമ്മ കൈകൂപ്പി. മോൻ്റെ പൂക്കളം കാണാൻ വന്നതാ? അതും പറഞ്ഞ് അദ്ദേഹം വന്ന വഴിയേ പോയി. അദ്ദേഹം പോയപ്പോൾ അമ്മ പറഞ്ഞു, അദ്ദേഹമാണ് എഴുത്തുകാരൻ ഗോപാലൻ നായർ. വലിയ മനുഷ്യനാ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വലിയൊരു അനുഭവം പിന്നീടുണ്ടായി. ആ മനുഷ്യനിലെ നന്മ ഞാൻ നേരിട്ടറിഞ്ഞത് അന്നാണ്. അതിനാൽ തന്നെ അദ്ദേഹം എനിക്ക് മഹാബലിയെപ്പോലെ ബഹുമാനമുള്ള ആളാണ് അന്നും ഇന്നും. ആ കഥ പറയാം, നമുക്കിനി തുടരും.